ഉള്ളതന്നെയാണോ വെറും 149 റുപ്യ 149 എന്താണ് മാൽക്കിസ്തി വൽക്കീസോ മാൽക്കിസ്തി ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോവാണ്. ഷാനസിന് പനി കഫക്കെട്ട് ചുമക്കാണ്. അപ്പം ഞങ്ങൾ 16 ടോക്കൺ നമ്പർ ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോവാണ്. ബുക്കിംഗ് ഫുള്ളാവും, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വന്നാൽ ബുക്കിംഗ് ഫുള്ളാവും, ടോക്കൺ എടുക്കലാട്ടോ. അങ്ങനെ 15 ടോക്കനും ഉണ്ട്, എക്സ്ട്രാ ബുക്കിംഗും ഉണ്ട്. അങ്ങനെ സിസ്റ്റർ എടുത്ത് ടോക്കൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. ടോക്കൺ കൊടുത്ത് അവൻ്റെ വെയിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കി, അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഒരുപാട് മക്കൾസ് ഉണ്ട് ഇങ്ങനെ പനി ചുമക്കായിട്ട് വന്നത്. അപ്പോൾ തന്നെ ഞങ്ങളെ ടോക്കന് 11 കേട്ടോ, 16. ഇനിയിപ്പോൾ 4 ടോക്കനും കൂടി കഴിഞ്ഞാൽ അടുത്ത ഞങ്ങളാണ്. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ പനി ചുമക്കെ എല്ലാം കൊടുത്തുണ്ട്. അപ്പം ഷൻസിന് പറഞ്ഞാൽ പനി നമ്മളധികം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുമ്പം പിന്നെ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കഫക്കെട്ടൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ വേഗം ഡോക്ടർ വന്ന് കാണിക്കും. അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ നോക്കിയപ്പം ലിഫ്റ്റ് മുകളിലേക്ക് പോവാണേ. അപ്പം ഞാൻ പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാം. ഇറങ്ങുന്നതും കയറുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നല്ലതാണ്, എപ്പോഴെങ്കിലും വെറും ലിഫ്റ്റിൽ തന്നെ ആയാൽ പറ്റില്ലല്ലോ. അങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി പോവാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ നിന്ന് അങ്ങനെ മരുന്ന് വാങ്ങിക്കാറില്ല, പുറത്തുനിന്നാണ് വാങ്ങിക്കൽ. കാരണം ഇവിടെയൊക്കെ ക്യൂ നിന്നിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാറുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഹോട്ടലിലവിടെ വാച്ച്മാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ആ ചേട്ടനോട് ചോദിച്ച് സാമ്പാറുണ്ടോ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് സാമ്പാറുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയപ്പോൾ ഇതിൽ സാമ്പാറൊന്നുമില്ല, ജസ്റ്റ് മറ്റേ സ്രാവ് തേങ്ങ അരച്ച് വെച്ച കറിയാണ് ഇട്ടത്. അപ്പോൾ ഷാനസ് സ്രാവിൻ്റെ പീസ് എടുത്ത് ആ കറി കൊടുത്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാറില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചക്കറി, അവിയൽ, ക്യാബേജ്, പപ്പടം, അച്ചാറ്, രസം, സ്രാവ് തേങ്ങ അരച്ച് വെച്ച കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. മറ്റേ മീൻ തേങ്ങ അരച്ച് വെച്ച കറി ഷാനസിന് ഭയങ്കര ഇഷ്ടമായി. ഷാനസ് അതാ ഫുള്ള് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവന് അങ്ങനെ ചോറ് അങ്ങനെ വേസ്റ്റ് ആക്കുക അങ്ങനൊന്നുമില്ല, കഴിക്കും. അങ്ങനെ അവന് കഴിച്ചു, ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പം ഞാൻ ആ വാച്ച്മാനോട് പറയാണ്, അയാൾ സാമ്പാറുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ, അത് നമുക്ക് അടുത്തേലാക്കാന്ന് പറഞ്ഞ അയാൾ. അങ്ങനെ ഞങ്ങൾ ഇനി പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് ഇറങ്ങാൻ പോകണം. അപ്പോൾ ജസ്റ്റ് മഴക്കാർ വരുന്നുണ്ട്. അപ്പം മഴ പെയ്യോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏതായാലും തീരുമാനമായി, മഴ നല്ലോണം പെയ്യുന്നുണ്ട്. ആ സാഗർ ഹോട്ടലാണ് കേട്ടത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞങ്ങളെന്താ അവിടെ ഇങ്ങനെ നിൽക്കണം. ഇനിയിപ്പോൾ മഴ ഒന്നും ചോർന്നതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. ഒരു കുടയുള്ളൂ, ഒരു കുടയും 3 ഉണ്ട്. അപ്പം നമ്മളിവിടെ നിൽക്കുകയാണ് കേട്ടോ. മഴ ഒന്ന് ചോർന്നതിന് ശേഷം ഇറങ്ങാമെന്ന് കരുതിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ സ്മാർട്ട് ബസാറിൽ ബൈ 1 get 1 ഓഫർ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് അവന് ബിസ്ക്കറ്റൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അവനവിടെ എത്തിയ ഉടനെ തന്നെ ഏതോ ബിസ്ക്കറ്റ് തപ്പിപ്പിടിച്ച് വന്നിട്ടുണ്ട്. അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, സ്നാക്സിന് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അത് കൈ പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. അതിൽ 32 കുറവാണ്, എൻ്റെ 82 അങ്ങനെ എന്തോ ആണ് അതിന് റേറ്റ് വരുന്നത്. അതൊന്നും വാങ്ങിച്ചില്ല. ഇവിടെ ദാ ബൈ 1 get 1 ഓഫർ ഉണ്ട് ഇതിനൊക്കെ. ഒന്നും വാങ്ങിക്കാതെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി പോവാണ് കേട്ടോ.
ഇവിടെ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്. അത് അവന് അത്ര വലിയ ഇഷ്ടമില്ല ഓറിയോ. അപ്പം നമ്മൾ അത് വാങ്ങിച്ചില്ല. നൂറ്റി മുപ്പത്തി രണ്ടാണ് കേട്ടോ, ഡാർക്ക് ഫാൻറ്റസി ഇല്ലേ, അതിന് 132 ആ ബോക്സിന് വരുന്നത്. അപ്പം ഇത് പിന്നെ സ്നാക്സിൻ്റെ ബോക്സാണ്. അത് ഓൾറെഡി അവനുണ്ട്, ഒരു റെഡ് സ്പൈഡർമാൻ്റെ പിക്കായിട്ട് വരുന്ന അവനുണ്ട്. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചില്ല. അതിന് റേറ്റ് വരുന്നത് ഇത്ര 24 or 27 അങ്ങനെ എന്തോ ആണ് ആ ഒരു ബോക്സിന് റേറ്റ് വരുന്നത്. അങ്ങനെ പിന്നെ മേരി ഉണ്ട്, മേരി നൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ മേരിക്ക് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട്, മേരി നൈറ്റിന് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ബൈ വൺ ഗെറ്റ് വൺ ഒന്നുമില്ല. ഇത് പിന്നെ ഇത് നമുക്ക് രണ്ടെണ്ണം കിട്ടും. അപ്പം ഇത് വേണ്ടാന്ന് പറഞ്ഞു. ഇത് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. മേരി നൈറ്റാണോ കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പം നമ്മൾ ഇതെടുത്തിട്ടില്ല. ഇതാ ഇതെടുക്കാന്ന് പറഞ്ഞ് മേരി നൈറ്റ്. എനിക്കിഷ്ടമായിട്ടത് നല്ല പാല് പാർന്ന ചായ, അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് കഴിക്കുക. അധികം ഷുഗറും ഇല്ല. അപ്പോൾ അത് എടുത്തിട്ടൊന്ന്. പിന്നെതാ നമ്മൾ റസ്കിൻ്റെ ബോട്ടിൽ. എനിക്ക് തോന്നുന്നു ഗോകുലം മോളിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഹൈറ്റിലുള്ള ബോട്ടിലാണ് കേട്ടോ. ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ്, അപ്പം അതൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ മേരി നൈറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെതും പിന്നെ എന്താ പറയുക അത് ലെയ്സിൻ്റെതാണ് കേട്ടോ. ലെയ്സിൻ്റെ ഒരു സെക്ഷനാണ്. ലെയ്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലെയ്സാണ് കേട്ടോ. അത്ര 43 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന്. അങ്ങനെ ഞങ്ങളിതാ മാഗി വാങ്ങിച്ചു. ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാഗി. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ച് പോവാണ് കേട്ടോ. ഇനിയിപ്പം ബില്ല് ചെയ്യണം ജസ്റ്റ്. അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. മേരി നൈറ്റും മാഗീൻ്റെ ഒരു പാക്കറ്റും പിന്നെ ജസ്റ്റ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബിസ്ക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ ഇതാ ജ്യൂസ്, അതുപോലെ ഈ സെവൻ അപ്പ്, പെപ്സി, അതൊക്കെ കാണുന്നുണ്ട്. അപ്പം ജസ്റ്റ് പറയണം അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക എന്നൊക്കെ. അതൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് വലിയ സ്ഥലം വിടുകയാണ് കേട്ടോ ഇവിടുന്ന്. മഴ ഏകദേശമൊക്കെ ചോർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം പോവാണ്. ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട്. അപ്പം നമ്മൾ പർച്ചേസിങ്ങിന് വന്നാലും ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് തോന്നുന്നുണ്ട് ഓഫർ. സാറ്റർഡേ സൺഡേ മാത്രമല്ല, മറ്റ് ദിവസങ്ങളിലും ഓഫറുണ്ട്. അപ്പം ഞങ്ങളിതാ ഇനിയിപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ബില്ല് ചെയ്തിട്ട് വേഗം വീട്ടിൽ പോകണം. അങ്ങനെ ചാനൽസ് വേറെ എന്തെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് അവന്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഇത് കണ്ടപ്പോൾ അത് വേണമെന്നറിയണ്ടേ. ഞാൻ പറഞ്ഞു അതൊന്നും വാങ്ങൂല, അവിടെ വെച്ചാളാന്ന് പറഞ്ഞിട്ട്. പറഞ്ഞാലേ അനുസരിക്കും കേട്ടോ, കാരണം അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ അതിമേൽ വാശി പിടിക്കുക അങ്ങനത്തെ ഒരാളല്ല. വാശി പിടിക്കുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അത് കേൾക്കും. അത് വേണ്ട ചാനൽസ് വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ അവന് വാങ്ങിച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനത് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ബില്ലൊക്കെ ചെയ്തിട്ടതാ ഇറങ്ങാണ് കേട്ടോ. ഇനിയിപ്പം ബസ്സൊക്കെ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. അങ്ങനെ അവനിതാ പുതിയ സ്റ്റാൻഡിലെത്തിയപ്പോൾ അവന് ഇത് വേണം, ഇത് സൈക്കിള്, ചെറിയ കുഞ്ഞു സൈക്കിള്. അതിൽ ഇങ്ങനെ ഒരു ജംസ് മുട്ടായി പോലെ ഉണ്ടാവും. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് അതൊന്ന് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചങ്ങനെ അവർ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളതാ വീട്ടിലെത്തി. പിന്നെ ഓൾറെഡി അവന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിൻ്റെ ശേഷം ഞാൻ അവന് മരുന്ന് കൊടുത്തിരുന്നു. കാരണം ആൻറ്റിബയോട്ടിക് ആകുമ്പോൾ നമ്മളത് ആ ഒരു ടൈമിൽ കൊടുക്കണമല്ലോ. അപ്പം ലഞ്ച് കഴിച്ചപ്പോൾ ഞാനത് മരുന്നൊക്കെ അവന് കൊടുത്തിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഞാൻ ചായ ഉണ്ടാക്കി. അപ്പം ബിസ്ക്കറ്റ് ഇതട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇട്ടത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നേ.
നല്ല ടേസ്റ്റ് ഉണ്ട്. അവൻ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ 8 പീസേ ഉള്ളൂ കേട്ടോ ഇതിൽ. അപ്പം ചായയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണ്. ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ സ്കൂളിൽ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ സ്നാക്സിന് കൊണ്ടുവരുന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.